بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته മജ്ലിസുൽ ഇൽമി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ബഹുമാനപ്പെട്ട അല്ലാമ ഖതീബ് തിബരീസി അവിടുത്തെ മിസ്കാത്തുൽ മസാബിഹി എന്ന കിതാബിൽ കൊണ്ടുവന്ന ഒരു ഹദീസിൽ കാണാം. വഅൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, അമറനി റബ്ബി ബി തിസ്ഇൻ, എൻ്റെ രക്ഷിതാവ് ഈ എന്നോട് 9 കാര്യം കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു. ഏതാണ്? 1, ഖസ്യത്തില്ല ഇഫി സിദ്ദി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം ഈ എന്ന് എന്നോട് എൻ്റെ രക്ഷിതാവ് കൽപ്പിച്ചു. അപ്പോൾ 10 പേരുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ നിസ്കരിക്കുന്നവനും ഭക്തിയുള്ളവനും ആയാൽ മാത്രം പോരാ, പരസ്യത്തിന് പുറമേ നിന്റെ രഹസ്യത്തിലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവനാവണം. ആൾക്കാരൊന്നും കാണാത്ത ഒരു കാണാമറയത്താകുമ്പോൾ ഏത് വേണ്ടാവൃത്തികളും ചെയ്യുന്ന, ഏത് മോശത്തരങ്ങളും ചെയ്യുന്ന ആളായി മാറരുത്. പരസ്യത്തിലും രഹസ്യത്തിലുമെല്ലാം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാവണം. ഇതാണ് എൻ്റെ രക്ഷിതാവ് എന്നോട് കൽപ്പിച്ച 1-ാമത്തെ കാര്യം. 2-ാമത്തത്, കലിമത്തുൽ അജ്ലി ഫിൽ ഗളബി വരില്ലാ, സന്തോഷ സമയത്തും ദേഷ്യം വരുന്ന സമയത്തുമെല്ലാം നീതിപരമായ വാക്ക് പറയുന്നവരാവണം. നമുക്കൊക്കെ പലപ്പോഴും അറിയാതെ വന്നു പോകുന്ന ഒന്നാണ് ദേഷ്യം വരുമ്പോൾ എന്തും വിളിച്ചു പറയുക, ഏത് അസഭ്യവും പറയുക, ഏത് മോശത്തരങ്ങളും പറയുക. ഇങ്ങനെ ആവരുത്. നീ ദേഷ്യം വരുന്ന സന്ദർഭത്തിലുമെല്ലാം ഭ്രാന്തമായി സംസാരിക്കരുത് ആർക്കുമെതിരിൽ. നീ നീതിപരമായിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ഇതും എന്നോട് എൻ്റെ രക്ഷിതാവ് കൽപ്പിച്ച 2-ാമത്തെ കാര്യമാണ്. 3-ാമത്തത്, വൽ ഖസ്തി ഫിൽ ഫഖരി വൽ ഗിന, ദാരിദ്ര്യമുണ്ടാകുന്ന സന്ദർഭത്തിലും നിനക്ക് ഐശ്വര്യമുണ്ടാകുന്ന, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സന്ദർഭത്തിലുമെല്ലാം നീ ഒരു മിതമായ റൂട്ടിലൂടെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ പൈസ ഉണ്ടാകുമ്പോൾ എന്തും ആർഭാടമായിട്ട് ദൂർത്തടിച്ചുകൊണ്ടല്ല നീ ജീവിക്കേണ്ടത്. മറിച്ച് നീ എന്താണ്, ഒരു മിതമായ റൂട്ടിലൂടെയാണ് സമ്പത്തുള്ളപ്പോഴും അതേപോലെ തന്നെ ദാരിദ്ര്യമുള്ളപ്പോഴും എല്ലാം ഒരു മിതമായ റൂട്ടിലൂടെ നീ ജീവിക്കുന്നവനാവണം. 4-ാമത് പറഞ്ഞത്, വ അൻ അസുലമൻ ഖതഅനി, എന്നോട് ബന്ധം വിച്ഛേദിച്ച ആളുടെ ബന്ധം ഞാൻ ചേർത്തുന്നവനാവണം എന്ന് എൻ്റെ രക്ഷിതാവ് എന്നോട് കൽപ്പിച്ചു. വൗഅതിയമൻ ഹറമണി, 5-ാമതായി എന്നോട് കൽപ്പിച്ചത്, എന്നെ തടഞ്ഞ ആൾക്ക്, എനിക്ക് പൈസ തരാഞ്ഞ ആൾക്ക് ഞാനൊരു ആവശ്യത്തിന് ചോദിച്ചപ്പോൾ, അല്ലെ എനിക്ക് വിഷമം വന്നപ്പോൾ എന്നെ സഹായിക്കാഞ്ഞ ആൾ, ആ എനിക്കുള്ള സഹായത്തിനെ തടഞ്ഞ ആൾക്ക് ഞാൻ കൊടുക്കുന്ന ആളാവണം, ഞാൻ കടം അവന് അങ്ങോട്ട് കൊടുത്ത് സഹായിക്കുന്നവനാവണം, അവൻ്റെ പ്രയാസത്തിൽ ഞാൻ സഹകരിക്കുന്നവനാവണം, സഹായിക്കുന്നവനാവണം എന്ന് എൻ്റെ രക്ഷാദാവ് 5-ാമതായി എന്നോട് കൽപ്പിച്ചു. 6-ാമത്തെ കാര്യമായിട്ട് എന്നോട് കൽപ്പിച്ചത്, വഅഫു അമ്മങ്കലമനി, എന്നോട് അക്രമം ചെയ്ത ആൾക്കാർക്ക് ഞാൻ മാപ്പ് ചെയ്തു കൊടുക്കണം, അല്ലാതെ അവരക്രമിച്ചതിന് അതേ തട്ടിൽ തിരിച്ചടിക്കുകയല്ല, മാപ്പ് ചെയ്തു കൊടുക്കണം എന്നാണ് എന്നോട് എൻ്റെ രക്ഷിതാവ് കൽപ്പിച്ചത്. 7-ാമതായി കൽപ്പിച്ചത്, വഅയ്യകൂന സംദി ഫിക്റം വനുതുഖി ദിക്റ, എൻ്റെ മിണ്ടാതിരിക്കൽ അത് അല്ലാഹുവിൻ്റെ ഖുർആൻ്റെ ആയത്തുകളിലുള്ള ചിന്തയായിരിക്കണം ഞാൻ മിണ്ടാതിരിക്കുന്ന സമയമൊക്കെ. വനുത്ത് കീതിക്റ, എൻ്റെ സംസാരങ്ങളൊക്കെ അല്ലാഹുവിനിക്കുള്ള ദിക്റായിരിക്കണം, ദിക്റുചൊല്ലലായിരിക്കണം. വനലിരി ഇബ്ര, 8-ാമതായി എന്നോട് കൽപ്പിച്ചത്, എൻ്റെ ചിന്ത എപ്പോഴും എനിക്കൊരു പാഠം നൽകുന്നതാവണം, എൻ്റെ ഓരോ വിഷയങ്ങളിലും എങ്ങനെ മുന്നോട്ട് പോകണം എന്ന വിഷയത്തിൽ പാഠം നൽകുന്നതായിരിക്കണം എൻ്റെ ചിന്തകൾ. വആമുറബിൽ ഉർഫി, 9-ാമതായി എൻ്റെ രക്ഷിതാവിനോട് കൽപ്പിച്ചത്, ഞാൻ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുന്നവനാവണം എന്ന കാര്യമാണ് ഈ ഹദീസ് നമുക്ക് നൽകിയ സന്ദേശം. എപ്പോഴും രഹസ്യത്തിലും പരസ്യത്തിലും പടച്ചറബിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. ദേഷ്യം വരുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ നീതിപരമായേ സംസാരിക്കാൻ പാടുള്ളൂ, ഭ്രാന്തമായി സംസാരിക്കരുത്.
നാം എപ്പോഴും അവിടുന്ന് ഐശ്വര്യമുള്ളപ്പോഴും സാമ്പത്തിക അഭിവൃദ്ധിയുള്ളപ്പോഴും അല്ലാത്തവരുമെല്ലാം അല്ലാത്ത സമയത്തുമെല്ലാം ഒരു മിതമായ റൂട്ടിലൂടെയാണ് നാം ജീവിക്കേണ്ടത്. അല്ലാഹു തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ്.